എത്ര നേരമായി ബെല്ലടിക്കുന്നു, ഇത് എന്തോ ഉറക്കമായി ഉറങ്ങുന്നത്. നീ നോക്ക്, മനുഷ്യൻ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം, അതാണ് ആരോഗ്യത്തിന് നല്ലത്. രാവിലെ എഴുന്നേറ്റ് യോഗാഭ്യാസമൊക്കെ ചെയ്ത് ജോഗിങ്ങിനൊക്കെ പോയിട്ട് വന്നാൽ എന്ത് ഉന്മേഷമായിരിക്കുന്നറിയോ. എന്നെ നോക്ക്, ഇത്ര വയസ്സുണ്ടെങ്കിലും കണ്ടാ പറയോ, ഞാൻ രാവിലെ ജോഗിങ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള ചെറിയ പിള്ളേരൊക്കെ എന്താ പറയുന്നതെന്നറിയോ, സാർ നിങ്ങൾക്കിപ്പോഴും ആ റേസ് കോഴ്സിനെ പോലുള്ള ശക്തി ഇതുവരെ കുറഞ്ഞിട്ടില്ലെന്ന്. റേസ് കോഴ്സ് ഫോഴ്സ്? എന്നെ കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് വല്ല പ്രയോജനമുണ്ടോ സോഫി? എന്റെ ബോഡി പവർ കണ്ടിട്ട് ഈ കോളനിയിലുള്ള ചെറുപ്പക്കാര് പിള്ളേരൊക്കെ ഉണ്ടല്ലോ, എന്റെ ബോഡി കണ്ടിട്ട് മയങ്ങി പോവുകയാണെന്നേ. പറയുന്ന കേട്ടില്ലേ, പവർ ഫെയിലിയർ ആണെന്ന് എനിക്കല്ലേ അറിയോ, ഇതിനൊന്നും ഒരു കുറവില്ല. എന്റെ പരമാത്മാവേ, അടുത്ത ജന്മത്തിൽ ഇതേപോലെ പവർമാൻ ശേഷാദ്രിയായി എന്നെ ജനിപ്പിക്കണമേ. പോയിക്കളഞ്ഞോ, ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നോ പ്രോബ്ലം. ഇന്നലെ രാത്രി പെട്ടെന്നുറങ്ങിപ്പോയത് എനിക്കേ ഓർമ്മയില്ല, നല്ല ഡീപ്പ് സ്ലീപ്പായിരുന്നു. ഇന്നലെ നീ പറഞ്ഞില്ലായിരുന്നു കുറേ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാൻ, അത് ഞാൻ മറന്നുപോയി. സോഫി, നിന്റെ മുഖത്ത് നല്ല ദേഷ്യം തോന്നുന്നുണ്ടല്ലോ, എനിക്കതിൻ്റെ കാര്യം എന്താണെന്നറിയാം. നീ ആവശ്യമില്ലാണ്ട് ദേഷ്യപ്പെടണ്ട. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിന്റെ ആരോഗ്യമല്ല എൻ്റെ ആരോഗ്യം, അതായത് എൻ്റെ ആരോഗ്യത്തെപ്പറ്റി നീ ഒട്ടും വ്യവലാതിപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ ഈ ഡൈനാമിക് പവർ കാണുമ്പോൾ നിനക്ക് കുറച്ച് അസൂയ തോന്നുന്നുണ്ടല്ലേ. വരട്ടെ, ഞാൻ വൈകുന്നേരം നേരത്തെ വന്നിട്ട് ഷോപ്പിങ്ങിന് പോവാം. ഓക്കെ. ആ ഹലോ, ഹായ് അജയ്. ഹലോ സോഫി, ആ കിളവൻ പോയോ? എന്താന്ന് വെച്ചാലേ, ബോസിന്റെ ഭാര്യ അടുത്ത് ഫോണിൽ കൂടി റൊമാൻസ് ചെയ്യുമ്പോ ആ കിളവൻ കണ്ടോണ്ടിരിക്കാൻ പാടില്ലല്ലോ. ഞാനാണ് ഈ ലോകത്തിലെ ഹെർക്കുലീസ്, ഞാനാണ് ധാരാസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. സോഫി, സത്യം പറയുകയാണെങ്കിൽ നീ ഇല്ലാണ്ട് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് മാത്രം? കണ്ണടച്ച് തുറന്ന നിന്റെ രൂപം മാത്രമാണ് കാണുന്നത്. ശ്വസിക്കുന്ന കാറ്റിൽ നിന്റെ ഗന്ധമാണ് അനുഭവപ്പെടുന്നത്. ആ കിളവൻ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആത്മപ്രശംസ എന്ന് വെച്ചാ ആ കിളവന് ഭയങ്കര ഇഷ്ടമല്ലേ, അത് പറയാതെ അയാൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഭയങ്കര പൊങ്ങച്ചാ. ആ അതിരിക്കട്ടെ, എവിടെയോ ടൂറ് പോകുന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ. എനിക്കെന്തറിയാം, അയാള് പറയുന്നതിൽ എത്ര നുണയാണ് എത്ര സത്യമാണെന്ന്. സത്യമാണോ? ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്, അതെന്താണെന്ന് അറിയണ്ടേ? എന്താ? സോറി, അത് നേരില് വന്നാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. ആ സർപ്രൈസ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. ഓക്കെ ഓക്കെ, നേരിൽ വരാം. ഓക്കെ ഡാർലിംഗ്. എന്തോ തരൂന്ന് പറഞ്ഞല്ലോ, എന്താ അത്? നോക്കോ, നിങ്ങളുടെ അവകാശി എന്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. തമാശ പറയല്ലേ സോഫി. തമാശയല്ല, സത്യം. ഈ ഒരു വിശേഷ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. അതിനെന്താ ഇനി എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ല, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. സോഫി, ഞാൻ എന്താ ആലോചിക്കുന്നത്? എന്നെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഒറ്റയ്ക്കായിട്ട് പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. പെട്ടെന്ന് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അതിലെന്നെ സംശയിക്കുന്നേ, ശേഷാദ്രിയുടെ അടുത്ത് ധാരാളം സ്വത്തുണ്ടല്ലോ. അയാളെ ജീവനോടിരിക്കുമ്പോ എനിക്ക് നിന്നെ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും? ആ തടസ്സം നമ്മൾ ഒഴിവാക്കിയാൽ. സോഫി, അതെ, ശേഷാദ്രി ഇന്ന് കോൺഫറൻസിന് വേണ്ടി നന്ദി ഗസ്റ്റ് ഹൗസ് വരെ പോകുന്നുണ്ട്, കൂടെ ആരും ഉണ്ടാവില്ല. അവിടെ വെച്ച് നിങ്ങൾക്ക് അവന്റെ കഥ കഴിക്കാം, നിങ്ങളത് ചെയ്യുന്നു. എന്ത് ചെയ്യാനാ സോഫി? ഞാൻ എത്ര ശ്രമിച്ചു നോക്കിയെന്നറിയോ, പക്ഷേ കോൺഫറൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ കോൺഫറൻസ് ആണത്. അപ്പൊ ഞാൻ എങ്ങനെ പോയാലും ഒരു കുഴപ്പമില്ലല്ലേ?
നീ ഒറ്റയ്ക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നീയും കൂടെ വാ, നിന്റെ ഒപ്പം അജയും ഉണ്ടാവും. എന്തു പറയുന്നു? ആ അജയ്, നടന്ന് നടന്ന് നമ്മൾ ഒരുപാട് ദൂരം വന്നുവല്ലേ. സോഫി അവിടെ ഒറ്റയ്ക്കാണ്. അത് ഞാൻ പറഞ്ഞില്ലേ സാർ, ഇവിടെ വളരെ അടുത്താണ്. അജയ്, ഇതിനു മുമ്പ് ഇവിടെ നീ വന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. പിന്നൊരു കാര്യം, ഈ സ്ഥലത്തെ പറ്റി വിചിത്രമായൊരു കഥയുണ്ട് സാർ. പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഗന്ധർവ രാജകുമാരനും ഒരു ഗന്ധർവ രാജകുമാരിയും ഇന്ദ്രന്റെ ശാപം കൊണ്ട് ശിലകളായി മാറിയെന്ന് ഒരു പുരാണ കഥയുണ്ട് സാർ. ഓഹോ, വെരി ഇൻട്രസ്റ്റിംഗ്. അവരുടെ കാര്യങ്ങളെപ്പറ്റി ഈ നാട്ടിലുള്ളവർ ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പരസ്പരം വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന അവർക്ക് ജീവിതത്തിൽ ഒരുമിക്കാനായില്ല. എന്നിട്ടെന്തായി? അവർ ശിലയായിപ്പോയത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ശിലയ്ക്ക് മറ്റേ ശിലയോട് അമിതമായ സ്നേഹം കൊണ്ട് അത് സ്വയം മണ്ണായി മാറി. അത് കണ്ട ഇന്ദ്രൻ അവർക്ക് ശാപമോക്ഷം നൽകി മനുഷ്യരാക്കി മാറ്റുമെന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം. ഈ കഥ കേട്ടപ്പോൾ എനിക്കൊരു കാര്യം തോന്നുന്നു. ഞങ്ങളുടെ സ്നേഹം കണ്ടിട്ട്, അതായത് ഞാനും സോഫിയയും, ഇന്ദ്രന്റെ ശാപം കൊണ്ട് ശിലയായി പോയാൽ അടുത്തടുത്ത് വരാൻ പോലും പറ്റാതെ ഇഷ്ടപ്പെടുന്ന രണ്ട് ശിലകൾ. നല്ലായിരിക്കുന്നു, നല്ല കഥ തന്നെ. ഗംഭീരം.
സർ, ഇതാണ് ആ സ്ഥലം, താഴെ പോയി കണ്ടോളൂ. നീ ഇങ്ങോട്ട് പോകുന്നു സർ? എനിക്ക് അർജന്റായിട്ട്. ഓക്കെ ഓക്കെ, അത് അർജന്റുള്ള കാര്യം തന്നെയാണ്. അവരവരുടെ പ്രശ്നം അവരവർക്ക് വരുത്. ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ശരിക്കും നോക്ക് സർ, അവിടെ തന്നെ ഉണ്ട്. ശരിക്കും നോക്ക്, ഇവിടെ ഒന്നും കാണാനില്ല. ശരിക്കും കുനിഞ്ഞു നോക്ക് സർ. ആ ശരി, നോക്കട്ടെ. നീ പറഞ്ഞ ശിലയൊന്നും ഇവിടെ കാണാനില്ല. ശരിക്കും നോക്ക് സർ, ശരിക്കും നോക്ക്. അകത്തേക്ക് കയറി നോക്ക് സർ. ആ കയറി നോക്കട്ടെ. ശില കണ്ടോ സർ? ഇല്ല. കാണുന്നുണ്ടോ? ഇല്ല ഇല്ല, നോക്കട്ടെ. ശരിക്കും നോക്ക് സർ, അകത്തേക്ക് കയറി നോക്ക് സർ. ശരിക്കും നോക്ക് സർ, ഒന്നും കാണാനില്ലല്ലോ ഇവിടെ. ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. എന്താ അവിടെ ഉള്ളത്? ചിലപ്പോൾ വെറുതെ തോന്നിയതായിരിക്കും. അജയ്, നീ പറഞ്ഞ മാതിരി അവിടെ ഒരു ശിലകളും ഞാൻ കണ്ടില്ല. ഞാൻ ഉദ്ദേശിച്ച നടന്നില്ല. ഇല്ല, ഞാൻ വഴി തെറ്റിപ്പോയി. സോറി സർ. ഇറ്റ്സ് ഓക്കെ, കാര്യമാക്കണ്ട. നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വന്ന് കാണാം. ആ ശിലകൾ എവിടെ പോകാനാ? നമുക്ക് പിന്നെ എപ്പോഴേലും വന്ന് കാണാം. വാ വാ വാ. അതാരായിരിക്കും? വാ ജയ്. അപ്സെറ്റ് ആവണ്ട. കമോൺ. എന്താ അജയ്, എന്തു പറ്റി നിങ്ങക്ക്? കിട്ടിയ ഒരു നല്ല സന്ദർഭം ഇങ്ങനെ പാഴാക്കി കളഞ്ഞല്ലോ. ആരോ കണ്ട പോലെ എനിക്ക് അങ്ങനെ തോന്നിയത്. അതൊക്കെ നിങ്ങളുടെ തോന്നലാ. അതല്ല സോഫി, ഒരു പെണ്ണ്, അത് ഞാൻ കണ്ടതാ. അത് നിങ്ങളുടെ പഴയ മയൂരി ആയിരിക്കും. എനിക്കും അങ്ങനെ തോന്നിയ. നോക്കൂ, വെറുതെ വല്ലതൊക്കെ ആലോചിച്ച് വന്ന കാര്യം മറന്നുപോരുത്. അദ്ദേഹം കോട്ടേജിലാണ്, ഞാൻ അങ്ങോട്ട് പോവാ. അവിടെ കൊണ്ടാക്കാൻ ഞാനും കൂടെ വരാം. വാ.
സോഫി കോട്ടയം കൊണ്ടാക്കണോ? സാരമില്ല, ഞാൻ തന്നെ പിക്ക് ചെയ്യാം. ഇവിടെ പോയി കിടക്കുക. സോഫിയ, സോഫിയ, എന്റെ ദൈവമേ, ഇതിവിടെ എവിടെ പോയി കിടന്നിരിക്കുക? ഈ സമയത്ത് പരിചയമില്ലാത്ത സ്ഥലമാണ്. ഈ സമയത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടന്നു കഴിഞ്ഞാ സോഫിയ, നീ ഇതെവിടെ പോയിരിക്കുന്നു? എത്ര നേരമായി ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. വെറുതെ ഒന്ന് വാക്കിങ്ങനെ ഇറങ്ങിയതാ, തിരിച്ചു വരുമ്പോ വഴി തെറ്റിപ്പോയി. തന്നെത്താനെ നടക്കാൻ ഇറങ്ങി കഴിഞ്ഞാ വഴി ചിലപ്പോ തെറ്റിന്നിരിക്കും. പക്ഷെ ജീവിതത്തിൽ വഴി തെറ്റി കഴിഞ്ഞാ പിന്നെ ഒരിക്കലും നേരെയാക്കാൻ പറ്റില്ല. നല്ല വഴി പോകുന്നതാണ് എപ്പോഴും നല്ലത്.
സാറെ എത്ര ദിവസത്തേക്കാ? അത് തീരുമാനിച്ചിട്ടില്ല, രണ്ടു മൂന്ന് ദിവസം കാണും. അത് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്. എന്താണ്? ആസ്വദിക്കാൻ വേണ്ടി വന്നതായിരിക്കും. എന്താ കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കണ്ട. അജയ്, എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു. അജയ്, അയ്യോ, ഇവിടെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എന്താ നിന്റെ പേര്? പേര് ശങ്കർ എന്നാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓൾ ഇൻ ഓൾ ഞാനാ. വരൂ. വരൂ വരൂ. ഏറ്റവും ഭാഗ്യമുള്ള റൂമാ ഇത്. കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ഇപ്പൊ കൊണ്ടുവരാം സാർ. അത് മാത്രമൊന്നുമല്ല, നിങ്ങൾക്ക് എന്നെ വേണമെന്ന് പറഞ്ഞാൽ മതി, അന്നേരം ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും. സേഫ്റ്റിക്കുള്ള സാധനം അടക്കം. ഏയ്, ഞങ്ങളുടെ സേഫ്റ്റിയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ കൊണ്ടുവന്ന സാധനം എന്താന്ന് കാണുന്നതിന് മുമ്പേ ഈ ചൂടായാലെങ്ങനെയാ? ആദ്യം നിങ്ങൾ സാധനം കാണേ, കണ്ടതിന് ശേഷം എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. മനസ്സിലായില്ല. കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്ര, മിച്ചം എല്ലാ സ്റ്റേറ്റും, ഇതിലേത് വേണോന്ന് പറ, ഏതെങ്കിലും ഒന്നെടുത്ത് ധൈര്യമായിട്ട് കൈത്തലം കെട്ടിക്കൂ. ഇത് കെട്ടിക്കഴിഞ്ഞാ പിന്നെ വണ്ടി ഓടിക്കാൻ ലൈസൻസ് കിട്ടിയമായി. ഒന്ന് തരട്ടെ. 24 മണിക്കൂർ നേരത്തേക്ക് വെറും 10 രൂപ മാത്രം. അയ്യോ, അതൊന്നും വേണ്ട. ഇതിൽ പേടിക്കാൻ മാത്രം ഒന്നും ഇല്ലല്ലോ മേഡം. അമ്പലത്തിൽ വെച്ച് പൂജ ചെയ്ത് കൊണ്ടുവന്നതാ. ഗവൺമെന്റിന്റെ സീല് മാത്രമില്ല, സീലില്ലെന്നേ ഉള്ളൂ. പക്ഷെ 90% സത്യമുള്ള സംഭവം. എന്തായാലും നിന്റെ ഫീലിംഗ് ഇവിടെ വേണ്ട. അയ്യോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചോളാം, കേട്ടല്ലോ. ശരി ചേട്ടാ, ഞാൻ ഇപ്പൊ വെള്ളം എടുത്തോണ്ട് വരാം. നിങ്ങൾ എന്നാന്ന് വെച്ചാ ചെയ്യും. അവന്റെ ഒരു കാര്യം. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ആ ഈശ്വരനോട് പോലും അസൂയ. എന്തിന്? നിന്നെ എനിക്ക് തന്ന ആ ദൈവം നമ്മുടെ വീട്ടുകാരുടെ സമ്മതം വാങ്ങിത്തരാതെ പോയില്ലേ? അതിന് നമ്മൾ ഒന്നായിട്ട് ജീവിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതല്ല അജയ്, അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഒരുപക്ഷെ സമ്മതിച്ചില്ലെങ്കിൽ? മയൂരി, നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ വേറെ എന്തോ ആയിരുന്നു. പക്ഷേ നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്കെല്ലാം കിട്ടിയ പോലെയായി. നീ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, നിന്റെ ശരീരത്തിൽ തൊടുമ്പോൾ ഈ ലോകം തന്നെ ഞാൻ മറന്നു പോവാണ്. എനിക്കെപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ മതി. നിന്റെ മടിയിൽ മുഖം വെച്ച് കിടന്നാൽ മതി. നിന്റെ ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ പോലും എനിക്കെപ്പോഴും കേട്ടോണ്ടിരിക്കണം. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. മയൂരി, എന്താ നീ ആലോചിക്കുന്നെ? വെറുതെ എന്തൊക്കെയോ ചുമ്മാ ആലോചിച്ചു കൂട്ടി തല വെറുതെ പുണ്ണാക്കണ്ട. സ്നേഹത്തിന്റെ ശാന്തി തീരത്തിലുള്ള ജോഡികളാണ് നമ്മൾ. നീ എന്റെ ജീവനിൽ വന്നതിന് ശേഷം എന്തെല്ലാം സുഖങ്ങളാണ് ഞാൻ അനുഭവിച്ചതെന്ന് നിനക്കറിയോ? ഞാൻ ഈ പറയുന്നതെല്ലാം കേട്ട് നിനക്ക് ബോറാവുന്നുണ്ടല്ലേ മയൂരി? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ അല്ലേ മയൂരി? എന്തിനാ? എന്നോടുള്ള സ്നേഹം കാരണം നിന്റെ കുടുംബവും വീട്ടുകാരെയും എല്ലാവരെയും വിട്ട് ഒന്നുമില്ലാത്ത എൻ്റെ കൂടെ കഴിയേണ്ടി വരുന്നില്ലേ? നിന്റെ വീട്ടിൽ നീ അനുഭവിച്ചിരുന്ന സുഖങ്ങളൊന്നും എനിക്ക് തരാൻ പറ്റുന്നില്ലല്ലോ. അജയ്, സുഖവും സന്തോഷവും ഒക്കെ മനസ്സിനെ സംബന്ധിച്ചുള്ളതാ.
പണം സംബന്ധിച്ചുള്ളതല്ല, നിന്റെ സ്നേഹമാണ് എനിക്ക് സുഖം, നിന്റെ കൂടെ ഉള്ളതാണ് എനിക്ക് സന്തോഷം. എന്റെ അജയ്ക്ക് എല്ലാം തികഞ്ഞ നല്ല സ്വഭാവമുണ്ട്, എന്നെ അളവിലധികം സ്നേഹിക്കുന്നു. ഇനി എനിക്ക് എന്താ വേണ്ടത്? ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യശാലി ഞാൻ അജയ്. എന്തായാലും സംഭവിച്ചു പോയി, അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടാലും ശരി, എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യും. നിനക്കൊരു കഷ്ടവും വരാതെ സുഖമായിട്ടുള്ളൊരു ജീവിതം നിനക്ക് തരണമെന്നാണ് എന്റെ ആശ. നിന്റെ ആഗ്രഹം നടക്കും അജയ്, ഒരുപക്ഷെ അത് നടന്നില്ലെങ്കിലും എന്ത് പ്രശ്നം വന്നാലും നിന്നോടൊപ്പം ജീവിക്കാൻ ഞാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ മരണം വരെ ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും അജയ്, നിന്നെ വിട്ട് ഞാൻ എവിടെയും പോവില്ല. താങ്ക്സ് മയൂരി, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി നീര് പോലും വരാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ ജീവന്റെ അവസാനം വരെ നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഇറ്റ്സ് മൈ പ്രോമിസ്. അജയ്. മയൂരി.